വില്ലേജ് ഓഫീസുകളിൽ ഇപ്പോഴും കാര്യം സാധിക്കണമെങ്കിൽ പടിയുമായി കയറി ഇറങ്ങണം. സർക്കാരിന്റെ 100 ദിന പരിപാടിയിൽ റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ച 7 പുതിയ ഡിജിറ്റൽ സേവനങ്ങൾ നിലവിൽ വന്നിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ജനം ഇപ്പോഴും വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലാണ്. ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയ ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വൈകുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് ഫോണിൽ വിളിച്ച് ചോദിക്കുന്ന അപേക്ഷകന് നേരിട്ട് എത്തണമെന്ന നിർദ്ദേശമാണ് വില്ലേജ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നത്. കാലതാമസമുണ്ടാകാതെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷകർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കണം. ഈ കൈമടക്ക് കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ഡിജിറ്റൽ സേവനങ്ങളോട് ചില ഉദ്യോഗസ്ഥർ മുഖം തിരിച്ച് നിൽക്കുന്നത്. സർക്കാർ വകുപ്പുകളിൽ കൈക്കൂലി വാങ്ങുന്നതിൽ ഗവേഷണം നടത്തുകയും മുൻപന്തിയിൽ നിൽക്കുന്നതും വില്ലേജ് ഓഫീസർമാരുൾപ്പെടെയുള്ള വില്ലേജ് ഓഫീസുകളിലെ ജീവനക്കാരാണ്. കോഴ വാങ്ങിയതിന് കഴിഞ്ഞ 6 മാസത്തിനിടെ 7 വില്ലേജ് ജീവനക്കാരാണ് അറസ്റ്റിലായത്. ഭൂമി തരം മാറ്റുന്നതിന് അപേക്ഷിക്കാനുള്ള സംവിധാനം ഓൺലൈനാക്കിയെങ്കിലും അപേക്ഷകൻ വില്ലേജ് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥനെ നേരിട്ട് കണ്ടാൽ മാത്രമേ നടപടികൾ അവർ തുടങ്ങൂ. ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ഫീൽഡ് മെഷർമെന്റ്, സ്കെച്ച്, തണ്ടപ്പേർ അക്കൗണ്ട്, ലൊക്കേഷൻ മാപ്പ് എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പക്ഷേ അപേക്ഷിക്കാനേ പറ്റൂ, ഇവ കയ്യിൽ കിട്ടണമെങ്കിൽ പടി കയറണം. ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷ എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും ഓൺലൈനായി കൊടുക്കാം. പക്ഷേ അത് നടപടിയാകണമെങ്കിൽ അവിടുത്തെ കരഭൂമിയുടെ 1/4 പടി കൊടുക്കണം. 1 സെന്റിന് 1,00,000 രൂപ മാർക്കറ്റ് വിലയുണ്ടെങ്കിൽ 25,000 രൂപ പാരിതോഷികമായി കൊടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ പേപ്പർ അങ്ങോട്ട് നീങ്ങൂ. കൈക്കൂലി വാങ്ങരുത്, കൊടുക്കരുത് എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ബോർഡിൻ്റെ കീഴിലിരുന്നാണ് പാരിതോഷികം വാങ്ങുന്നതെന്നാണ് ശ്രദ്ധേയം. പലരും കയ്യിൽ വാങ്ങില്ല, പകരം ഏജന്റുമാർ സ്ഥലത്തുണ്ടാകും. അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ പച്ചക്കൊടി കാട്ടിയെങ്കിലേ നിലം കരയാവൂ. ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്നൊക്കെ സെക്രട്ടേറിയറ്റിലിരുന്ന് മുഖ്യമന്ത്രിക്ക് പറയാം. അതിങ്ങനെ താഴെ വില്ലേജ് ഓഫീസിൽ എത്തണമെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം.